എന്താണ് അമാന എംബ്രേസ് പദ്ധതി? നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വിദേശത്ത് ജീവിത സാഹചര്യം, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം അടക്കം തേടിക്കൊണ്ടു പോകുന്നവരെ സുരക്ഷിതരാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവർണൻസിൽ ഇരിക്കുന്നവരാണ്. 2017 കോഫെപോസ പ്രകാരം ജയിലിലായ ഒരു വ്യക്തി 2021 ഈ നിലയ്ക്ക് കുറ്റാരോപിതനായി കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് ഷോ കോസ് നോട്ടീസ് അടക്കം ലഭിച്ച ഒരു വ്യക്തി 2023 സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യ ആസൂത്രകൻ എന്ന് ഉറപ്പുള്ള ഒരു മറ്റൊരു വ്യക്തി, ഇതിൽ സജീവ ലീഗ് പ്രവർത്തകനാണ്, ഇതിൽ ഓകെ സലാം എന്ന് പറയുന്ന വ്യക്തി, ഈ ഗവേണിംഗ് ബോഡിയിലെ രണ്ടാമനാണ് മറ്റൊരു ആളായ റഫീഖ് അമാന. ഈ നിലയ്ക്കാണ് ഇവരുടെയൊക്കെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ ഈ നിലയ്ക്ക് പശ്ചാത്തലം ഉള്ളവരാണ് ഗവേണിംഗ് ബോഡി അംഗങ്ങൾ എന്ന് പറയുമ്പോൾ, ആ ചെറുപ്പക്കാരുടെ ഈ തൊഴിൽ തേടി അല്ലെങ്കിൽ ഈ നിലയ്ക്ക് പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുടെ ഭാവിയെക്കുറിച്ച് തന്നെ വലിയ തോതിൽ ആശങ്കയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ CPIMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, DYFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, INLന്റെ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പ്രതികരണങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ പോലും ലീഗിന്റെ മുതിർന്ന നേതാവാണ് ഇതിന്റെ ചെയർമാൻ, ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് മറുപടിയില്ല, പ്രതിപക്ഷ നിരയുടെ ഭാഗത്തുനിന്ന് മറുപടിയില്ല. പക്ഷേ ഈ നിലയ്ക്കുള്ള മൗനം തുടർന്നു പോകാൻ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന വസ്തുത നിലനിൽക്കെ ഏറ്റവും ഒടുവിലായി നമുക്കത് പറയാൻ കഴിയുമോ കുട്ടൻ? കാവ്യ, ഇതിനകത്ത് കാവ്യ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രസക്തമായ കാര്യമാണ് കാവ്യ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ പദ്ധതി എന്ന് പറയുന്നത്, അമാന എംബ്രേസ് പദ്ധതി എന്ന് പറയുന്നത്, കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവർക്കുള്ള ഒരു ഇടത്താവളം ഒരുക്കുക എന്നുള്ളതാണ്. അതായത് വിസിറ്റിംഗ് വിസയിൽ അവിടെ എത്തുന്നവർക്ക് 2 മാസത്തെ താമസ സൗകര്യം, അതോടൊപ്പം തന്നെ ജോലി ലഭിക്കാനുള്ളൊരു ഗൈഡൻസ് ഉൾപ്പെടെ നൽകുന്നൊരു സംവിധാനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഘാടകർ അവകാശപ്പെടുന്നത്. നസീഫാണ്, അതായത് യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവായ നസീഫാണ് ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്, ജോയിൻ്റ് കൺവീനർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ, അതായത് അവരുടെ വേർഷൻ പറയുന്നുണ്ട്. അതവിടെ ഏതാണ്ട് 100-ലധികം പേർക്ക് ജോലി നൽകാൻ ഈ വർഷങ്ങൾക്കുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ 100-ലധികം പേർക്ക് അവിടെ ജോലി ലഭിക്കാൻ ഈ ഒരു പദ്ധതി മുഖാന്തരം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കാം ഈ പദ്ധതി. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിൽ അതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ ഈ കുപ്രസിദ്ധരായ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഉൾപ്പെടുന്നുവെന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും ഈ പദ്ധതിയും സംശയത്തിൻ്റെ നിഴലിലാകും. നമ്മൾ അങ്ങനെ നമ്മളായിട്ട് നിഴലാക്കാൻ നോക്കുന്നതല്ല, കാരണം അതൊരു ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതിയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ള പോസിറ്റീവ് ചിന്തയാണ് സ്വാഭാവികമായും സമൂഹത്തിനുണ്ടാവുക. പക്ഷെ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ഇതിൻ്റെ മുഖ്യ സ്പോൺസർമാരായി വരുന്നു എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നുള്ളത് സജീവ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. അബുലൈസ് പ്രാദേശികമായി ലീഗിൻ്റെ എല്ലാ പരിപാടികളും പങ്കെടുക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആളാണ് അബുലൈസ്. അതോടൊപ്പം തന്നെ ഓകെ സലാം എന്നുള്ളത് അദ്ദേഹം കൊടുവള്ളിയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു, പഴയ മെമ്പറായിരുന്നു. അതോടൊപ്പം തന്നെ ദുബായ് KMCCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് അദ്ദേഹം. ഈ ദുബായ് KMCC അറിയാലോ, ലീഗിൻ്റെ പ്രവാസ സംഘടനയാണ്. ആ സംഘടനയുടെ, അതൊരു പോഷക സംഘടന പോലെ തന്നെ പ്രവർത്തിക്കുന്ന വളരെ ശക്തമായ ആ ഒരു സംഘടനയാണ് KMCC. ആ KMCCയുടെ വളരെ പ്രധാനപ്പെട്ട ദുബായിലെ ഭാരവാഹിയാണ് ഓകെ അബ്ദുൽ സലാം. അദ്ദേഹം നാട്ടിലുണ്ടായിരുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ പ്രാദേശിക ലീഗിൻ്റെ സജീവ പ്രവർത്തകനും പ്രാദേശിക നേതാവ് കൂടിയാണ്. റഫീഖ് ആണെങ്കിൽ ഇക്ബാലിൻ്റെ സഹോദരനാണ്. ഇക്ബാലാണ് ഈ അമാന ഗ്രൂപ്പിൻ്റെ തലവനായ ഇക്ബാലാണ് ഈ പദ്ധതിയുടെ ജനറൽ കൺവീനർ. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരനാണ് റഫീഖ്. ഈ 3 പേരുടെയും, അത് 11 അംഗങ്ങളാണ് ഗവേണിംഗ് ബോഡിയിലുള്ളത്. അതിൽ 3 പേരുടെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട 3 പേരുടെ വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. ഈ 3 പേരും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫണ്ട് എത്തിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് നൽകുന്ന പ്രധാനികൾ ഈ 3 പേരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി സംശയത്തിൻ്റെ നിഴലിൽ ആകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് MK മുനീർ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, UDFൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ലീഗിൻ്റെ സഭയിലെ രണ്ടാമനാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതോടൊപ്പം തന്നെ UDFൻ്റെ നേതൃത്വമൊക്കെ പ്രതികരിക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ നേതാക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുനീറിനെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ലീഗിൻ്റെ അകത്തുനിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ആരും പരസ്യമായി ആ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. PK ഫിറോസ്, യൂത്ത് ലീഗിൻ്റെ നേതാവ് PK ഫിറോസ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ, അല്ല, ഈ പദ്ധതി സംശയത്തിൻ്റെ നിഴലിലാകുമ്പോൾ ഇതിനകത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ഈ പദ്ധതിയുടെ ഗവേണിംഗ് ബോർഡിൽ വരുന്നൊരു സാഹചര്യത്തിൽ അത് പരിശോധിക്കണം എന്നായിരുന്നു PK ഫിറോസ് ആവശ്യപ്പെട്ടിരുന്നത്. MK മുനീറിൻ്റെ അറിവോടെ ആയിരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇത് മുനീറിൻ്റെ അറിവോടെ തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്വാഭാവികമായും ഈ സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. കാവ്യ.
ശരി പി വി കുട്ടൻ, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ കുട്ടൻ പങ്കുവച്ചത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെങ്കിലും ചുരുങ്ങിയ പക്ഷം കൈക്കൊള്ളാതിരിക്കുക എന്നതാണ് ഈ ഒരു വിഷയത്തിൽ എം കെ മുനീർ ചെയ്യേണ്ടത്. അതിന് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ നിയമസഭയിൽ അടക്കം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ മറ്റ് തലങ്ങളിലേക്ക് ഇപ്പോൾ ചർച്ച മാറിയിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പച്ചക്കള്ളത്തിന് എം കെ മുനീർ ലീഗ് നേതൃത്വം അടക്കം മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം.